എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ കൊറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് പകരമായി മറ്റാരുടെയെങ്കിലും സ്നേഹം ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏതെങ്കിലും ഒരു പൈല് നിങ്ങൾ തിരഞ്ഞെടുക്കുക, പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈല് ആയ പൂച്ച സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നിങ്ങളുടെ സ്നേഹത്തിന് പകരമായി മറ്റാരുടെയെങ്കിലും സ്നേഹം ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ടോ? ഒരുപാട് സംശയം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. ആ വ്യക്തിയും നിങ്ങളും ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കാപട്യങ്ങളോ മറ്റുള്ളവരുടെ ചിന്തയോ ഒന്നും ആത്മാർത്ഥമായി അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല. ചില ആളുകൾ ആ വ്യക്തിയെ സമീപിക്കുന്നവർക്ക് ഒരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർത്ത് ആ സ്ഥാനത്ത് കയറിപ്പറ്റാനോ ആ സ്ഥാനം കൈയടക്കാനോ ഒക്കെ ചില ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അത്തരമൊരു ആഗ്രഹമില്ല. നിഷ്കളങ്കമായി ആളുകളെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അതിലപ്പുറം ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ സംശയിക്കുന്ന സംശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. കാരണം നിങ്ങളെ കൂടാതെ നിങ്ങളുടെ വ്യക്തി മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ചിലർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിച്ച വ്യക്തിയോ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്ന ചില ആളുകളോ ഒക്കെ ശ്രമങ്ങൾ നടത്താം. പക്ഷേ ആ ശ്രമങ്ങൾ നിങ്ങളുടെ വ്യക്തി സ്വീകരിക്കില്ല. നിങ്ങളുടെ വ്യക്തി സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ആ വ്യക്തിയുടെ നിഷ്കളങ്കതമായൊരു ഭാവം മാത്രമാണ്. ആ വ്യക്തിക്ക് അറിയില്ല ചിലരുടെ ആളുകളുടെ നിർദ്ദേശങ്ങൾ. ചില ആളുകൾ എന്തിനാണ് തന്നെ സമീപിക്കുന്നതെന്നൊന്നും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തി ക്ലീനാണ്, നിങ്ങളുടെ വ്യക്തി ശുദ്ധമാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആരൊക്കെ നിങ്ങളോടുള്ള വൈരാഗ്യത്താൽ ചില ആളുകൾ ഇതാക്കാൻ നോക്കും, ഉപദ്രവിക്കാൻ നോക്കും, ആ വ്യക്തിയെ ട്രാപ്പിൽ ആര് പെടുത്താൻ നോക്കിയാലും അതൊന്നും വിജയിക്കില്ല. നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങളുടെ സപ്പോർട്ടും ആ വ്യക്തിക്ക് കൂടുതൽ സന്തോഷം പകരുന്ന ഒന്നാണ്. അത് അവർ കൊണ്ടുവരുന്ന ട്രാപ്പുകളോ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളോ ഒന്നും അതിൽ വിജയിക്കില്ല. വിജയം നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവിടെ മറ്റാരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ വ്യക്തിക്ക് സമയമില്ല. വളരെ പ്രാക്ടിക്കലാണ് നിങ്ങളുടെ വ്യക്തി. നിഷ്കളങ്കതയുണ്ടെങ്കിലും കൃത്യമായി കുടുംബത്തോടും വീടിനോടും സ്നേഹം കാണിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹം ആ വ്യക്തി കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആർക്കും ആ വ്യക്തിയുടെ ആ പരിശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സിനെ അങ്ങനെയൊന്നും തെറ്റിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ അറിവും വിവരവും കൃത്യമായ കാര്യങ്ങളുമൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. കുടുംബത്തോടുള്ള നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം അതെല്ലാം വ്യക്തിക്കുണ്ട്. വെറുതെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ആളുകൾക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും. അതൊന്നും നടക്കില്ല. നിങ്ങളുമായി അഗാധത്തിലുള്ള ഒരു ഇഷ്ടത്തിലാണ്, അത് നിങ്ങളോട് മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള ചിന്താഗതികൾ, സംശയങ്ങളോ മറ്റുള്ള ചിന്താഗതികൾ, നുണകളോ ചിലവർ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നതോ ആണ്, അല്ലാതെ മറ്റൊന്നുമില്ല. അടുത്തതായിട്ട് ഗിനിപ്പന്നി എന്നുള്ള പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാനും നിങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. മറ്റുള്ളവരിലേക്ക് പോകാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർ വന്നാൽ ഓടി മറയുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. നിങ്ങളല്ലാതെ ആരെയും ഉൾക്കൊള്ളാനുള്ള ശക്തിയും ത്രാണിയും പോലും ആ വ്യക്തിക്കില്ല. മറ്റുള്ളവരുടെ സ്നേഹം ആ വ്യക്തി സദാ തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് ഒരു തരത്തിലുള്ള സൗമ്യ സ്വഭാവം പോലും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. ആ വ്യക്തി അവരെയൊക്കെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. നിങ്ങളെ മാത്രം
സ്നേഹിക്കുകയും നിങ്ങളെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുകയും മറ്റുള്ളവരെ സംശയദൃഷ്ടിയോടെ മാത്രം കാണുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുമായിട്ട് അടുക്കുമ്പോഴാണ് വലിയ സന്തോഷവും വലിയ ആത്മസംതൃപ്തി ആ വ്യക്തിക്കുണ്ടാകുന്നത്. അല്ലാതെ ഒന്നും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിൽ മുറിവുകൾ ഉണക്കിയ വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തിക്ക് എല്ലാവരും അവഗണിച്ച് ആ വ്യക്തിയെ എല്ലാവരും തള്ളിക്കളഞ്ഞ സമയത്ത് ആ വ്യക്തിക്ക് സ്നേഹം നൽകിയതും ആ വ്യക്തിക്ക് പിന്തുണ നൽകിയതും നിങ്ങളാണ്. നിങ്ങളല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. അങ്ങനെ പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചിന്തയിൽ കൊണ്ടുവന്ന് പോസിറ്റീവായിട്ടുള്ള ദർശനത്തിലൂടെ ജീവിതം കൊണ്ടുപോയൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ വ്യക്തിക്കൊപ്പം ഉള്ള ഒരു സന്തോഷകരമായ ജീവിതം, അതായത് നിങ്ങൾക്കൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം മാത്രമാണ്. അല്ലാതെ ഒരു അജണ്ട, ഒരു താല്പര്യം ആ വ്യക്തിയുടെ ഇല്ല. ഭാവിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ മറ്റ് ചിന്തകൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഭാവിയിൽ കൂടുതൽ കൂടുതൽ അടുത്തു പോകുന്നതാണ്. കാരണം ലോകവുമായുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധം തന്നെ നിങ്ങൾക്ക് കുറവായിട്ട് തോന്നും. നിങ്ങൾക്കും ആ വ്യക്തിക്കും മനസ്സിൽ വരുന്ന അടയാളങ്ങൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനാണ്. ആഗ്രഹങ്ങളും ചിന്തകളും മറ്റൊന്നുമല്ല, അത് തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്ലോസ് ആകാനും കൂടുതൽ ബന്ധം ഉണ്ടാകാനും. മറ്റുള്ളവർ ആരെങ്കിലും വന്ന കൃത്യമായി നോ പറയുന്നൊരു വ്യക്തിയാണ് ആദ്യം തന്നെ, അല്ലാതെ ഇനി ആലോചിക്കാനില്ല. അങ്ങനെ ജീവിതത്തിൽ നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റും നിങ്ങളോടുള്ള സ്നേഹവും എന്നെന്നും നിലനിർത്തുകയും അതിന് മാത്രം വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയ ചില തുടക്കങ്ങൾ ആ വ്യക്തി ആരംഭിക്കുന്നു ജീവിതത്തിൽ. പഴയ കാഴ്ചപ്പാടുകൾ മാറ്റി, പഴയ ആ ചിന്താഗതികൾ മാറ്റി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ളൊരു ജീവിതം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ പൂവണിയുകയാണ്. മറ്റാർക്കും അവിടെ ഒരു പ്രസക്തിയില്ല. മറ്റാരെങ്കിലും വന്നാലോ തെറ്റിദ്ധരിപ്പിക്കാനോ വന്നാൽ മുൻധാരണയോടുകൂടി തന്നെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത്. ആ വ്യക്തിക്ക് കൃത്യം ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ധാരണയായിരിക്കാം ചില ദുരുദ്ദേശമുള്ള ആളുകളുടെ കാര്യങ്ങൾ. അങ്ങനെ മുൻധാരണയോടുകൂടിയാണ് എല്ലാത്തിനും സംരക്ഷണത്തിന് നിങ്ങളെയാണ് സമീപിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലാത്തവർക്ക് ആ വ്യക്തിയെ അറിയില്ല. നിങ്ങളുടെ മുമ്പിൽ മാത്രം മനസ്സ് തുറക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഒരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലില്ല. അല്ലാതെ ഒരു കാര്യത്തിലേക്കും മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ആ വ്യക്തി പോവുകയാണ്. നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ ചിന്തയിലും സ്വപ്നങ്ങളിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.